ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്റ്റേ ട്യൂൺഡ് വിത്ത് ലവ് അമ്ന ഷെരീഫ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്, ഒരു വെറൈറ്റി ചീസ് പിസ്സ റെസിപ്പിയാണ്. ഓവനില്ലാതെ എങ്ങനെ ഒരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് പിസ്സയുടെ ബേസാണ്. പിസ്സയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദയും കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഈ ബേസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടാൽ മതിയാവും. ഇതെല്ലാം കൂടി നന്നായി കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുക്കണം. ഇപ്പൊ പിസ്സയുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടി തേച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡോ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിനെ നൂടി നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായി കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ചപ്പാത്തിക്കും പരത്തുന്ന പോലെ നന്നായി ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഇപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പാനിലേക്ക് ഇടാം. അതിനുശേഷം ഒരു ഫോർക്കും വെച്ച് എല്ലാ സൈഡും ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ 2 സൈഡും ചുട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഈ പിസ്സയുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് മൈദാപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി ഡോവും കൂടി എടുത്ത് പ്രസ് ചെയ്ത് നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കണം. ഇപ്പം നല്ലൊരു റൗണ്ട് ഷേപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ പിസ്സയുടെ ബേസിൻ്റെ ഉള്ളിൽ കൈകൊണ്ട് ഫുൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ബേസ്ഡ് പിസ്സയാണ്. അത് കാരണം സെൻറ്ററിലൊരു ചീസ് ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ചുട്ടുമാറ്റി വെച്ച ആ ഒരു ലെയറും കൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തത് അടിയിലത്തെ ലെയറും മുകളിലത്തെ ലെയറായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാ സൈഡും നന്നായി ഫോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാ സൈഡിലേക്കും സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലൈസ് ചെയ്ത് ടൊമാറ്റോയും ക്യാപ്സിക്കും ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസും കൂടി നമ്മൾ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം
കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൂടിയിൽ അലുമിനിയം ഫോയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസയിൽ വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ആ ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓവനൊന്നും വേണ്ടത് ഉണ്ടാക്കാൻ. അടിപൊളി പിസ്സയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.